ये प्रकृति नगे नहीं बाय ഇത് നടക്കണത് നടു റോട്ടുമലാണ് ലൈക്ക് ഇവിടെ അധികം വണ്ടികളൊന്നുമില്ല ആരെയായാലും മൊബൈൽസ് ഒന്നുമില്ല എല്ലാവരും എൻഗേജ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ഹംറാസ് വേൾഡ് അപ്പോൾ ഇന്ന് കൊടൈക്കനാൽ നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ് നമ്മളൊരു ഉച്ചയ്ക്ക് തിരിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോകാനുള്ള ഒരു പ്ലാനാണ് ഒരു സ്ഥലം വരെ പോകാനുള്ള പ്ലാനാണ് അതൊക്കെ വീഡിയോയിൽ വയ്യ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എത്ര പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ സബ്സ്ക്രൈബ് ആണ് നമുക്കൊരു വലിയ സപ്പോർട്ട് കേട്ടോ ഞങ്ങൾ റൂമിൻ്റെ പുറം ഭാഗമാണ് കേട്ടോ ചൂട് വെയിലുണ്ട് നല്ലോണം പക്ഷേ തണുത്ത കാറ്റുള്ളതുകൊണ്ട് നല്ല സുഖം ഇങ്ങനെ ഇരിക്കാൻ നല്ല വെയിലാണ് കണ്ടില്ലേ നല്ല വെയിലുണ്ട് പക്ഷെ എന്താ പറയുക തണുപ്പാണ് അവിടെ ഒരു കിളി ഉണ്ടായിരുന്നു ഇതുവരെ ഇപ്പോഴും ഉണ്ടത് ഇവിടെ സത്യം പറഞ്ഞാൽ കുറേ കിളികളുണ്ട് കേട്ടോ ഇവിടെ ഒരു സ്പെഷ്യൽ കിളിനെ കണ്ടു അത് അടിയിൽ ആ മറ്റേതിൻ്റെ അവിടെ ആ ഷെട്ടിൻ്റെ അവിടെ കണ്ടിട്ടില്ല പിക്ചറിലൊക്കെ ഓണാണ് നല്ല അണ്ണാർക്കണ കണ്ടിട്ടാണ് സാമ്പാർ ചീരുളയും ഉണക്കമുളക് പിന്നെ കൂടിയും വെളിച്ചെണ്ണി ഈ ഒരു പ്രകൃതി ഇങ്ങനെ ചോറ് കഴിക്കാൻ വേറെ ഇഷ്ടമില്ല കേട്ടോ തണുത്ത കാറ്റ് പക്ഷെ വെയിലാണ് ആ വെയിൽ നമുക്ക് അത്ര ചൂടൊന്നും ഇല്ല ചമ്മന്തി അടിപൊളി നമ്മള് മന്തി ഉണ്ടാക്കിയെന്നും അവനെ കാണിച്ചിട്ടില്ല കാരണം കുക്കർ മന്തിന്റെ റെസിപ്പി നമ്മളെ ചാനലുണ്ടല്ലോ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടും ചെയ്യാം സാദാചോറൊക്കെ തക്കാളി തളിച്ചാലൊക്കെ ടേസ്റ്റ് അല്ലേ മുട്ട പക്ഷെ മീന് പിന്നെ ഇവിടെ ഫ്രഷ് കിട്ടും നമുക്ക് ഡൗട്ടാണ് ചിക്കൻ കിട്ടുന്നുണ്ട് ഇന്നലെ രാത്രി അതേപോലെ ചോറ് കഴിച്ചത് ഇവിടെ ഇരുന്ന് കാണ്ടാണ് പക്ഷെ നമ്മൾ രാത്രി ആയതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഉണ്ടാവില്ല പക്ഷെ നല്ല രസമാണ് രാത്രി ഇന്ന് ഇരുന്ന് കഴിക്കാൻ നല്ല തണുപ്പത്ത് ഇങ്ങനെ ഇരുന്ന് ചൂടുള്ള ചോറ് കഴിക്കാൻ അടിപൊളി ത്രില്ലിങ് അല്ലേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി പോയി ഒന്നാമത് കിളികൾ അതേപോലെ ഇഷ്ടം പോലെ പല ഐറ്റംസ് കിളികൾ നമ്മൾ കാണാത്ത കിളികൾ സൗണ്ട് ഭയങ്കര ഒരു ഫീലിംഗ് നല്ല രസമുള്ള നല്ല പയ്യനാണ് നല്ല രസമുള്ള റൂമാണ് എല്ലാത്തിനും ഫാമിലിക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ റൂമാണ് സൈലന്റ് ഏരിയ ഒരു ഡിസ്റ്റർബ് കേരള തോട്ടങ്ങളും എല്ലാ തോട്ടങ്ങളും അടിയിൽ പ്ലംസിന്റെ മരങ്ങള് ഓറഞ്ച് മരങ്ങള് ഇതൊക്കെ നമ്മുടെ നാട്ടിലില്ലാത്തതുകൊണ്ട് എല്ലാവരും വേറെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ചെറിയ കുളങ്ങള് ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി സംസാരിച്ച് ഇങ്ങനെ ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ് അതന്നെ മതി കാരണം നമ്മളിങ്ങനെ നമ്മുടെ കിച്ചണിൽ മാത്രം പെരുമാറി പെട്ടെന്ന് ഒരു കിച്ചണ് നല്ല രസമുള്ള രീതിക്ക് ഒരു കിച്ചണൊക്കെ മാറി അവിടെ കുക്ക് ചെയ്യാം അല്ലേ ഒരു ദിവസം കിടന്നു പറഞ്ഞാൽ വേറൊരു ത്രില്ലിങ് അല്ലേ ഇങ്ങനെ പോയിട്ടുണ്ടാക്കുന്ന കഴിയുന്നില്ല അത്യാവശ്യം കാര്യങ്ങളാണ്
അല്ല സോറി, നമ്മളെ വീട് പോലെ ആയി ആ റൂം. ആ റൂമിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് വൈകി, അതുകൊണ്ട് നമ്മൾ എനിക്ക് ക്ലാസ്സും കാര്യങ്ങളും ക്ലാസ് കഴിഞ്ഞുകൊണ്ടാണ് ഇറങ്ങിയത് പ്രാവശ്യം. അപ്പോൾ ഇന്നലെ ഒരു ക്ലാസ് മിസ്സായി, അതുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞ് ഇറങ്ങാൻ കാരണം. അപ്പോൾ ഇന്നൊരു നല്ല വ്യൂ ഉള്ള ഏരിയയിലാണ്, ശ്വാസം കിട്ടില്ല എത്തുമ്പോൾ അല്ലേ. അത്രക്കും വൈകിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നല്ലൊരു ചായ വരേണ്ടത്, നല്ലൊരു ചായ, ചായ കഴിഞ്ഞ ചായയും നല്ലൊരു വ്യൂ. പളനി വ്യൂ ആണ് ചായയും കുടിച്ച്, നല്ല മധുരമുള്ള ചായയും കുടിച്ചിട്ട് ഇങ്ങനെ നൈസായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് നിറയെ ചായ കുടിക്കാം. ഉമ്മച്ചിൻ്റെ വണ്ടിയിൽ കേട്ടോ അവിടെ കാറ്. ഇതാണ് നമ്മളെ പൂമ്പാറ റൂട്ട്. നല്ലൊരു ഏരിയയിൽ നമ്മൾ നിർത്തിയിട്ട് എത്തും പറഞ്ഞാലേ. നല്ലൊരു കാഴ്ചയുള്ള കാലത്ത് നമ്മൾ നിർത്തിയിട്ടുള്ള. അപ്പോൾ അണ്ണാ ഇവിടെ നിന്ന് അങ്ങോട്ട് വ്യൂള്ള അങ്ങോട്ട് അവിടെ എന്താ ഉള്ളത് കാണാൻ? പച്ചക്കറി തോട്ടം, വില്ലേജ്, വില്ലേജ് മട്ടും തന്നെ. അതൊക്കെ മേലെ അതൊക്കെ ഷൂട്ടിംഗ് പ്ലേസ് ആണ്. കേരള പാട്ടുള്ള മൂന്നാർ എത്തുന്ന റൂട്ടാണ് നമ്മൾ തട്ടാ എൻഡിങ്. ഇത് നല്ല വ്യൂ ഒക്കെ നമ്മൾ ചായ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇറങ്ങാൻ പോകുന്നതാണ്. നമുക്ക് ഏതായാലും പോവാം. എന്നിട്ട് നമുക്ക് കാറിലോട്ട് തിരിച്ചു പോവാം. തണുപ്പുണ്ട് കേട്ടോ, ചെറിയ തണുപ്പുണ്ട്. ഇതടിച്ചമ്മാ മോള് സ്വർഗ അടിപൊളി കയറി കയറ്റണോ മോള് സ്വർഗം കണ്ടില്ലേ ബാക്കിൽ ഇത് കിടക്കണം. മോളസ് പോയാലും നമുക്ക് പൂമ്പാറയ്ക്ക് പോയിക്കൊണ്ടാ. ഓക്കെ കറന്റ് പൂമ്പാറയിലാണ് നിൽക്കുന്നത്. പൂമ്പാറ എന്ന് പറയുമ്പോൾ പൂമ്പാറിന്റെ ഹൃദയഭാഗത്ത് അതാ നമ്മളെ ചുറ്റും നമ്മളെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ഈവനിങ് വൈബ് ഉള്ള ചെക്കന്മാർ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്, കോമൺ തന്നെയാണ്. ഭയങ്കര ആവേശം എത്ര കാണികളുണ്ടോ ആ ഭാഗത്തായിട്ട്? ഈ കാണികളുണ്ട്. കാണികളാണ് ആറ്റം വരെ ഫുള്ള് കാണികളാണ് ഇവിടെ നമ്മളെ വോളിബോൾ. ഇതിന്റെ രസം എന്താന്ന് പറഞ്ഞാല് ഇത് നടക്കണത് നടുറോട്ടുമല്ലാണ്. ലൈക്ക് ഇവിടെ അധികം വണ്ടികളൊന്നുമില്ല, ആരെ കയ്യിലും മൊബൈൽസ് ഒന്നുമില്ല. എല്ലാവരും എൻഗേജിലാണ് വിത്ത് ദെയർ ഓൺ ലൈഫ് ആൻഡ് മൊമെൻറ്റ്സ്, എക്സൈറ്റ്മെൻറ്റ് മൊമെൻറ്റ്സ്. ഇതേപോലെ തന്നെ ഇല്ലേ ബാക്കിലുള്ള വയസ്സായവരാണെങ്കിലും മൊബൈലിൽ കളിച്ചിരിക്കാതെ എല്ലാവരും വർത്തമാനം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നടക്കുന്നത് ഇതാണ്ടല്ലേ. ഇപ്പോൾ കുട്ടികളുടെ അവസ്ഥ ഉണ്ടല്ലേ ഇതാ.
ഇവരാണെങ്കിൽ ഫുൾ ടൈം വോളിബോളും കളിച്ച് അങ്ങനത്തെ ഒരു വൈബിൽ നടക്കണ കാമാരാണ്ടോ. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും സ്റ്റിയറിംഗ് തൊട്ടുകൊണ്ട് ഇപ്പൊ ഇതുവരെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നിട്ടായിരുന്നു എന്റെ ഞാൻ ഒത്തിരുന്നത്. 3 ദിവസമായിട്ട് ഞാൻ മാത്രമേ ഡ്രൈവ് ചെയ്യുന്നുള്ളൂ. അബൌട്ട് 400 kilometers ഞാൻ ഓട്ടി. നല്ല വ്യൂ ഉള്ള ഏരിയ ആണ്, ഭയങ്കര രസമാണ്, നല്ല രസമുള്ള ആൾക്കാർ, ചെറിയ കുട്ടികൾ, രസമുള്ള സംഭവം. രസം എന്താ ഇതാ അവിടെ കാണുന്നത് മുസ്ലിം പള്ളിയാണ്, ഭയങ്കര മതേതരത്തെ ഒരുമുള്ളൊരു സ്ഥലമാണ് ഇത്. അവിടെ ഒരു അമ്പലം എല്ലാം തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഉള്ളത് മൊത്തം. ഇല്ല ഇപ്പൊ സൺസെറ്റിൽ വ്യൂ ആയി കാണണ്ടായിരുന്നു. സൺസെറ്റ് കാണിച്ചാ അതാണ് സൺസെറ്റ് വണ്ടിയില. പള്ളിയും ഇതും കൂടി സൺസെറ്റ് നല്ല ഒരു വ്യൂ ആട്ടാ. ഈ മദർസെറ്റ് കുറച്ച് കുട്ടികൾ വരുന്നുണ്ട് കേട്ടാ കാഞ്ചന. ഹായ്, പേരെന്നാ? പേര് മുഹമ്മദ് ഹാമിൽ. നിങ്ങൾ പേര്? രാജ. രാജ മുഹമ്മദ്. രാജ ഷെയ്ഖ് മൊഹീദ്ദീൻ. ബൈ. ചിലപ്പോ വരുമ്പോ തൂക്കി വിറ്റക്കും കുട്ടികളൊക്കെ. ആൺകുട്ടികളൊന്നും ചൊല്ലില്ല, ഫസ്റ്റ് എന്നാ പെൺകുട്ടിയാണ് ചൊല്ലത്. അസ്സലാമു അലൈക്കും. നല്ല രസമുള്ള കുട്ടികളെ തസ്ബി, എല്ലാ കുട്ടികളുടെ കയ്യിലും തസ്ബി ഉണ്ട് കേട്ടോ. പുറത്തന്നെ വീടിന്റെ പുറത്തന്നെ കഞ്ഞി കേക്കണ. ഇത് വീടാ? ആ പച്ചല്ലേ? ആ പച്ച വീട്. കൊടൈക്കനാലിലോട്ട് ലോങ് ട്രിപ്പ് പോകുന്ന ആൾക്കാരോട് പറയാനുള്ളത്, അല്ല പോരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, കൊടൈക്കനാൽ മൊത്തമായിട്ട് 2 ബെഡ്റൂം. അവര് മേലെ കുറച്ച് ആൾക്കാരെ കണ്ടപ്പോ ഉപ്പച്ചു നിർത്തി ചോദിച്ചാണ് ഇവിടെയാണ് സംഭവം എന്ന് പറഞ്ഞാല്. 2 ബെഡ്റൂം ഉള്ള കൊടൈക്കനാൽ, ആകെ കൊടൈക്കനാൽ ബെഡ്റൂം ഉള്ളിട്ടാ. അവിടുന്ന് എണ്ണ അടിക്കാൻ പറ്റുള്ളൂ, അതിൽ ഒന്നിൽ എണ്ണ ഉണ്ടാവും, മറ്റേ എണ്ണ ഉണ്ടാവില്ല, അല്ലെങ്കിൽ മറ്റേ എണ്ണ ഉണ്ടാവും, ഇതി എണ്ണ ഉണ്ടാവില്ല, അങ്ങനത്തെ സിറ്റുവേഷനിൽ വരലുണ്ട് പലപ്പോഴും. ആഗ്രഹിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല എണ്ണ അടിച്ചിട്ട് പോരാ, അത്ര പറ്റുള്ളൂ. അല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്ര ഇവിടുന്ന് കുടുങ്ങി കഴിഞ്ഞാൽ കുടുങ്ങി. ആ പിന്നെ നാട്ടുകാരോടും കാര്യങ്ങളോടും സഹായം ചോദിച്ചാൽ നിങ്ങൾക്ക് എത്താം. ബട്ട് സ്റ്റിൽ സൺസെറ്റ് അല്ല രസം. തമിഴ്നാട്ടായാലും